മുഖ്യമന്ത്രി പിണറായി വിജയൻ ബില്ലാതനാകാനുള്ള ശ്രമത്തിലാണ്. എം സി കമറുദ്ദീനെ രക്ഷിക്കാൻ സി പി എം ലീഗ് ധാരണയുമായിട്ടുണ്ട്. കാസർഗോഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ നിന്നും എം സി കമറുദ്ദീൻ എം എൽ എ രക്ഷിക്കാൻ സർക്കാരും പോലീസും ശ്രമിക്കുകയാണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചിരിക്കുന്നത്. കമറുദ്ദീനെ രക്ഷിക്കുക എന്ന നിലപാടിലാണ് സി പി എമ്മും സർക്കാരുമുള്ളത്. സി പി എമ്മും മുസ്ലിം ലീഗും തമ്മിൽ വ്യക്തമായ രാഷ്ട്രീയ ധാരണയുണ്ടെന്നും സുരേന്ദ്രൻ ആരോപിക്കുകയുണ്ടായി. കേരളം കണ്ട ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പാണ് കാസർഗോഡ് ഉണ്ടായത്. 50 വഞ്ചന കേസുകളിൽ വ്യക്തമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. എന്നാൽ എം എൽ എ സൗര്യവിഹാരം ഇപ്പോഴും നടത്തുകയാണ്. ഇതുവരെ അദ്ദേഹത്തെ അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല. പൊതുവേദികളിൽ എൽ ഡി എഫ് നേതാക്കൾക്കൊപ്പം പങ്കെടുക്കുന്നുമുണ്ട് എം സി കമറുദ്ദീൻ എം എൽ എ. അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന ഉറപ്പ് പോലീസ് നൽകിയിട്ടുള്ളത് കൊണ്ടാവാം എം സി കമറുദ്ദീൻ എൽ ഡി എഫ് പ്രവർത്തകരോടൊപ്പം വേദി പങ്കിടുന്നത്. അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് കേസ് പ്രതിക്ക് എങ്ങനെ സ്വരിവ്യവഹാരം നടത്താനാകും? സാധാരണ പാപം നിക്ഷേപകർക്കും ജനങ്ങൾക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. എന്തുകൊണ്ടാണ് കേരള സർക്കാർ എം സി കമറുദ്ദീനെ അറസ്റ്റ് ചെയ്യാത്തത്? ഒരു ചോദ്യം ചെയ്യലിന് പോലും എം സി കമറുദ്ദീൻ വിധേയനാകുന്നില്ലല്ലോ. ഇതാണ് ഇപ്പോൾ ജനങ്ങളിലുണ്ടാകുന്ന ഏറ്റവും വലിയ സംശയം. ഇവിടെയാണ് ജനങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സംശയം. കേരള സർക്കാരും സർക്കാരിൻ്റെ തന്നെ പോലീസും മുസ്ലിം ലീഗുമായി ചേർന്നുണ്ടായ ടൈയപ്പിൻ്റെ ഭാഗമായാണോ കമറുദ്ദീനെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നതാണ്. സി പി എം ലീഗ് ധാരണയിലാണ് കാസർഗോഡ് 3 പഞ്ചായത്തുകൾ ഭരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ രാഷ്ട്രീയ ധാരണയോടെ പ്രവർത്തിക്കാനുള്ള മുന്നൊരുക്കമാണിതെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. സി പി എം എന്തിന് കമറുദ്ദീനെ സംരക്ഷിക്കുന്നു? 150 കോടി രൂപ കോടതി ബാഹ്യമായി എങ്ങനെ ലീഗ് നേതാക്കൾ തിരിച്ചു കൊടുക്കും? അത് വൈറ്റ് മണിയോ ബ്ലാക്ക് മണിയോ? എവിടെ നിന്ന് പണം സമാഹരിക്കും? എങ്ങനെ തിരിച്ചു കൊടുക്കും? ഇടപാടുകളെല്ലാം വളരെ ദുരൂഹമാണ്. ഒരു മാസമായിട്ടും കമറുദ്ദീന്റെ കേസിൽ അന്വേഷണം ഒരിഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. കമറുദ്ദീനെ രക്ഷിക്കാനുള്ള വഴി സി പി എം എന്നാൽ ഒരുക്കുന്നുമുണ്ട്. കമറുദ്ദീനെ സഹായിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ ബി ജെ പി ശക്തമായ പ്രക്ഷോഭം തുടരുമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതിയായ കേസുകളെല്ലാം രക്ഷിച്ചെടുത്തത് സി പി എം അല്ലേ എന്നും കമറുദ്ദീൻ കേസ് കേന്ദ്ര ഏജൻസിക്ക് വിടാൻ മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നും കെ സുരേന്ദ്രൻ പ്രസ്താവിക്കുകയുണ്ടായി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലാണെങ്കിൽ ഖുറാന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടത്തിയേക്കാമെന്ന് മന്ത്രി പറയുന്നു. ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന ആരോപണം ഖുറാനെ അപമാനിക്കാനാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഖുറാനെ അപമാനിച്ചത് ജലീലും സംഘവുമാണ്. മുഖ്യമന്ത്രി പുതിയ ബില്ലാതനാകാനുള്ള ശ്രമത്തിലാണെന്നാണ് കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെടുന്നത്. തീവ്രവാദ സംഘടനകളുടെ സഹായത്തോടെ സ്വർണ്ണക്കടത്ത് കേസിൽ രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ അൽ കോടിയേരിയായിരിക്കുന്നു. ഇത്തവണ ചക്കവീണാൽ മുയൽ ചാവില്ല. തുടർച്ചയായ വർഗീയ പ്രചാരണങ്ങൾ സി പി എമ്മിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥം എന്ന ആയുധം സി പി എമ്മിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.